ഇന്ന് രാവിലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ ബാങ്കുട്ടത്തിനെ പത്തനംതിട്ട അടൂരിലെ വീട്ടിലെത്തി പുലർച്ചെ എത്തി പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഇപ്പോൾ രാഹുൽ ബാങ്കുട്ടത്തിനെ തിരുവനന്തപുരത്ത് വഞ്ചിയൂർ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കോടതിക്ക് മുന്നിലേക്ക് കേസ് എത്തുന്നതേയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വലിയ പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി തന്നെ ആഹ്വാനം നൽകിയിരുന്നു. അതിന്റെ ഭാഗമായി പാലക്കാട്ട് നടക്കുന്ന പ്രതിഷേധ മാർച്ച് അത് പോലീസ് തടഞ്ഞു. പോലീസുമായുള്ള വാക്കേറ്റം പ്രവർത്തകരുണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ തൂക്കിയെടുത്ത് വാഹനത്തിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ അവിടെ നിന്ന് കാണുന്നത്. ആതിഫ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആതിഫ്, നമ്മുടെ ദൃശ്യങ്ങൾ വ്യക്തമാണ്. ഇത് പ്രവർത്തകരും പോലീസും തമ്മിലുള്ള നേരിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നതിന് മനസ്സിലാക്കുന്നു വിവരങ്ങൾ. മാർച്ചുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ടൗൺ സ്റ്റേഷനിലേക്ക് കടക്കാനുള്ള ശ്രമം പോലീസ് തടയുകയായിരുന്നു. ഇതിനിടയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിരവധി പ്രവർത്തകരാണ് പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ തന്നെ മാർച്ചിനായി എത്തിയിരിക്കുന്നത്. ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് ഉൾപ്പെടെ നിരവധി നേതാക്കളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന പാതയിൽ കുത്തിയിരുന്ന് അതാണ് ഹാത്തിഫാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ദൃശ്യങ്ങൾ വ്യക്തമാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇങ്ങനെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെയാണ് പോലീസ് ബലം പ്രയോഗിച്ച് വാഹനത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്, അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിലേക്ക്. ഡിസംബർ 20 ഉണ്ടായതാണ് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച്. പാലക്കാട്ട് ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പ്രവർത്തകരെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തൂക്കിയെടുത്ത് വാഹനത്തിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങൾ. സാങ്കേതികമായ ചില തടസ്സങ്ങളുണ്ട് ദൃശ്യങ്ങളിൽ. എന്തായാലും പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ്. പാലക്കാട്ട് നിന്നാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കൊല്ലത്തും ഇത്തരത്തിലുള്ള പോലീസ് സ്റ്റേഷൻ വളഞ്ഞുള്ള പ്രതിഷേധമടക്കം കണ്ടിരുന്നതാണ്. സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ പ്രതിഷേധത്തിന് ഈ സംസ്ഥാന അധ്യക്ഷന്റെ അറസ്റ്റിന് പിന്നാലെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആഹ്വാനം നൽകിയിട്ടുണ്ട്. അതിലിപ്പോൾ പാലക്കാട്ട് നടന്ന മാർച്ച് അത് പോലീസുമായുള്ള ഉന്തിലും തള്ളിലും കലാശിച്ചിരിക്കുന്ന ഒരു സംഘർഷത്തിലേക്ക് തന്നെ എത്തി. കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പാലക്കാട്ട് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. പത്തനംതിട്ടയിൽ ഇപ്പോൾ പ്രവർത്തകർ പ്രകടനം നടത്തുന്നുണ്ട്. നമുക്കറിയാം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ ജില്ല കൂടിയാണ് പത്തനംതിട്ട. അവിടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രകടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് അല്ല, കോൺഗ്രസിന്റെ പ്രകടനമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പത്തനംതിട്ടയിലെ കോൺഗ്രസിന്റെ മാർച്ചാണ്. ആൻഡ്രോ ആന്റണി എം പി അടക്കം മാർച്ചിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാൻകുട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുള്ള പ്രകടനങ്ങളാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നടക്കുന്നത്. ഇന്ന് സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ പ്രതിഷേധത്തിന് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ ആഹ്വാനം നൽകിയിട്ടുണ്ട്. ഇരട്ട നീതിയാണ് പിണറായിയുടെ പോലീസ് കാണിക്കുന്നതെന്നാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞത്.